City Exchange Press 4 News presented by Isn't it time you experience the pure joy of flying on one of the world's finest airlines? Jet Airways, it's a new way to fly. In association with മോന് കുറച്ച് ദിവസമായി തീരെ വയ്യ. ട്രീറ്റ്മെന്റിന് ഇപ്പോ എവിടെയാ കൊണ്ടുപോവാ? ഞങ്ങള് ഫാമിലി ആയി നസീം അൽ റബി മെഡിക്കൽ സെന്ററിലാ പോകുന്നത്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അൽ റിയാനിലും നസീം അൽ റബി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ നസീം അൽ റബി മെഡിക്കൽ സെന്റർ. പീഡിയാട്രി, ENT, ഗൈനക്കോളജി തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നസീം അൽ റബി മെഡിക്കൽ സെന്റർ, ബിഹൈൻഡ് അൻസാർ ഗാലറി, സ്ട്രീറ്റ് നമ്പർ 405, എർമിലിയ സ്ട്രീറ്റ്, അൽ റയാൻ. കോൾ 333-333-275. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ. ആരോഗ്യമുള്ള പല്ലുകൾ എനിക്ക് തരുന്ന ഈ ആത്മവിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നത് റയാൻ ഡെന്റൽ സെന്ററിനോടാണ്. ദന്ത ചികിത്സയിലും പരിചരണത്തിലും അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്റെയും കുടുംബത്തിന്റെയും അഭിമാനം. റയാൻ ഡെന്റൽ സെന്റർ, അൽഷാഫി സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ് കോൺടാക്ട് 7780530. ദന്ത ചികിത്സയിൽ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സഹോദര സ്ഥാപനങ്ങൾ അല്ലബീർ ഡെന്റൽ സെന്റർ, മനാസിർ ആൻഡ് മുഹൈദ. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് June 4 ഞായറാഴ്ച. കൊല്ലവർഷം 1193 ഇടവം 20. ഹിജ്റവർഷം 1439 റമദാൻ 18. പ്രധാന വാർത്തകൾ. ഖത്തറമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് ഇന്ന് 38th പിറന്നാൾ. 1980 June 3 അമീറിന്റെ ജനനം. ബ്രിട്ടനിലെ ഷെബോൺ സ്കൂളിലും സാൻഹസ്റ്റ് റോയൽ മിലിറ്ററി അക്കാദമിയിലുമായി പഠനം പൂർത്തിയാക്കി. 2013 June 25 പിതാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയിൽ നിന്ന് ഖത്തറിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. 2017 June 5 സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ കര, ജല, വ്യോമ ഗതാഗത മാർഗങ്ങൾ അടച്ചുകൊണ്ട് ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ പക്വമായ സമീപനങ്ങളിലൂടെയും സമാധാനത്തിലൂന്നിയ നയതന്ത്ര ചാതുരിയിലൂടെയും രാജ്യത്തിന്റെ യശസ്സുയർത്താൻ ഷെയ്ഖ് തമീമിന്റെ ഭരണ നേതൃത്വത്തിനായി. അതോടൊപ്പം സമയബന്ധിതമായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളും തകൃതിയായി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ വർഷം June 5 രാജ്യത്തേക്കുള്ള പ്രവേശന മാർഗങ്ങൾ കൊട്ടിയടച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപരോധം ഒരു തരത്തിലും ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനും ജനങ്ങളിലെ ആത്മവിശ്വാസം നിലനിർത്താനും ഭരണ നേതൃത്വം പുലർത്തിയ ജാഗ്രത പ്രശംസനീയമാണ്. ഉപരോധമുണ്ടാക്കിയ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ലോകകപ്പിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ മുന്നോട്ടു പോകുന്നതും ലോകസമൂഹത്തെ അത്ഭുതപ്പെടുത്തി. ഉപരോധം ഒരു വർഷം പിന്നിടുമ്പോഴും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളർച്ച രേഖപ്പെടുത്തിയതായി IMF കഴിഞ്ഞ ദിവസം സാക്ഷ്യപ്പെടുത്തിയതും അമീറിന്റെ ഭരണമികവിനുള്ള സൂചനയായാണ് ലോകം വിലയിരുത്തുന്നത്. വെല്ലുവിളികൾക്ക് നടുവിലും രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്താൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനത്തോടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പിറന്നാൾ ആശംസകൾ. ആഗോളതലത്തിൽ ഇറാനെതിരെ നടക്കുന്ന യുദ്ധസന്നാഹങ്ങൾക്ക് ഖത്തർ ഒരിക്കലും പിന്തുണ നൽകില്ലെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ അറിയിച്ചു. സിംഗപ്പൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര സുരക്ഷാ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ ഇറാനെതിരെ നടക്കുന്ന യുദ്ധസന്നാഹങ്ങളെ വളരെയധികം ജാഗ്രതയോടെയാണ് ഖത്തർ നോക്കിക്കാണുന്നത്. ഇറാനെതിരെ യുദ്ധത്തിന് വഴിമരുന്നിട്ട് കൊടുക്കാൻ ഖത്തർ ഒരിക്കലും തയ്യാറാവില്ലെന്നും ഇറാനെതിരെയുള്ള നീക്കത്തെ മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള അവസരമായി ബാഹ്യശക്തികൾ കാണുന്നത് ഭയാനകമായ അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അൽ അത്തിയയുടെ പ്രസ്താവന ഇറാനെതിരെ യുദ്ധത്തിന് മുറവിളി കൂട്ടുന്ന സൗദിക്കെതിരെയുള്ള പരോക്ഷ വിമർശനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തി. ഇറാന്റെ പേരിൽ സൗദി മേഖലയിലുണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ സമർത്ഥമായി പ്രതിരോധിക്കുന്നതാണ് ഖത്തർ പ്രതിരോധ മന്ത്രിയുടെ സംസാരമെന്നും വിലയിരുത്തപ്പെടുന്നു.
2022 ലോകകപ്പ് ഖത്തറിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാൻ ഉപരോധ രാജ്യങ്ങൾ ശ്രമം നടത്തിയിരുന്നതായി ഫ്രഞ്ച് വെബ് പോർട്ടലായ ഇൻഫോഗറി വെളിപ്പെടുത്തി. ഏതെങ്കിലും തരത്തിൽ ലോകകപ്പ് ഖത്തറിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് രണ്ട് ഉപരോധ രാഷ്ട്രങ്ങളാണ് നേതൃത്വം നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 5 ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത് ഈയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും ഇൻഫോഗറി ചൂണ്ടിക്കാട്ടി. ബ്രിട്ടനിലേക്കോ അമേരിക്കയിലേക്കോ ലോകകപ്പ് മാറ്റിയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഖത്തർ ലോകകപ്പിനെതിരെ സമൂഹമാധ്യമങ്ങൾ വഴി അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. അടുത്ത മാസം മോസ്കോയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഫിഫ പ്രസിഡന്റ് ഖത്തർ ലോകകപ്പ് പ്രഖ്യാപിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ സൗദി സഖ്യരാജ്യങ്ങൾ. ഖത്തർ ലോകകപ്പിന്റെ ഒരുക്കങ്ങളിൽ ഫിഫ പ്രസിഡന്റ് പൂർണ്ണ തൃപ്തി അറിയിച്ച സാഹചര്യത്തിൽ ഇനി ഇക്കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകില്ലെന്നാണ് ഖത്തർ കണക്കുകൂട്ടുന്നത്. ഇഫ്താർ ഇംസാക് സമയം പ്രസന്റഡ് ബൈ ഡോർ ടു ഡോർ ഡെലിവറി ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സമയനിഷ്ഠയുടെ പാഴ്സലുകൾ എത്തിക്കുവാൻ വിശ്വസ്ത പങ്കാളി. ഇന്ത്യയിലേക്ക് ഇളവോടുകൂടിയ പ്രത്യേക നിരക്കുകൾ. ഗുഡ്വിൽ കാർഗോ, ദോഹ, ഖത്തർ. കോൺടാക്ട് 4487848 3111240. ഖത്തറിൽ ഇന്ന് നോമ്പ് തുറക്കാനുള്ള സമയം 6:21, നോമ്പ് തുടങ്ങുന്ന സമയം 3:12. വാർത്തകൾ തുടരുന്നു. ഖത്തറിലെ അന്തരീക്ഷത്തിൽ ചൂട് കൂടി വരുന്നതായി കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാജ്യത്ത് 48 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചൂട് ഇതിനു മുകളിലേക്ക് ഉയരാനിടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സൂര്യാതപം ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ സമയങ്ങളിലും മറ്റും നേരിട്ട് സൂര്യാഘാതം ഏൽക്കുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണം. അബുസമ്ര ബത്ന മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം 48 ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെട്ടത്. തീരപ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. റമദാൻ വ്രതമെടുക്കുന്നവർ നോമ്പെടുക്കുന്നതിനു മുമ്പും നോമ്പ് തുറന്ന ശേഷവും ധാരാളം വെള്ളം കുടിക്കണം. ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉപയോഗിക്കുക. പുറത്തിറങ്ങുമ്പോൾ കട്ടികുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. കൂടുതൽ ചൂടാകിരണം ചെയ്യുന്ന കടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക. സൗദിയിലെ സൽമാൻ രാജാവിന്റെ ഭീഷണിക്ക് വഴങ്ങി ഖത്തറുമായി നടത്താൻ നിശ്ചയിച്ച വ്യോമ പ്രതിരോധ ഇടപാടിൽ നിന്ന് പിന്മാറില്ലെന്ന് റഷ്യ അറിയിച്ചു. സൗദിയുടെ ഭീഷണിയെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നേരിടുമെന്ന് റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. റഷ്യൻ നിർമ്മിത S-400 വ്യോമായുധം വാങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഖത്തർ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നായിരുന്നു സൽമാൻ രാജാവിന്റെ ഭീഷണി. ഖത്തറും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള സംയുക്ത സൈനിക കരാർ അടിസ്ഥാനമാക്കിയാണ് ദോഹയുമായി കരാറുണ്ടാക്കിയതെന്നും ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങി തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ റഷ്യ ഉദ്ദേശിക്കുന്നില്ലെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. റഷ്യക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന വലിയ കരാറിൽ നിന്നും ഭീഷണിപ്പെടുത്തി പിന്മാറാൻ ശ്രമിക്കുന്നതിനു പിന്നിൽ അമേരിക്കയാണെന്നും സൗദി അമേരിക്കയുടെ കളിപ്പാവയായി മാറിയിരിക്കുകയാണെന്നും റഷ്യൻ സുരക്ഷാ കൗൺസിൽ വക്താവ് അലക്സി കോന്ത്രത്തീഫിനെ ഉദ്ധരിച്ച് മോസ്കോവിലെ സ്പുട്നിക് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ വിവിധ കമ്പനികളിലെ തൊഴിൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് 70 കേസുകൾ ദോഹ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ഈ ആഴ്ച പരിഗണിക്കുമെന്ന് അൽ അറബ് പത്രം റിപ്പോർട്ട് ചെയ്തു. വേതനമുൾപ്പെടെ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകളും തൊഴിൽ ദാതാക്കളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് കോടതി തീർപ്പ് കൽപ്പിക്കാൻ പരിഗണിക്കുന്നത്. വിവിധ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സമർപ്പിച്ച അപേക്ഷകളിൽ കാലതാമസം വരുത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ഈ ആഴ്ച പരിഗണനയ്ക്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഉപരോധ രാഷ്ട്രങ്ങളുടെ ഉപചാപങ്ങളിൽപ്പെട്ട് ഖത്തറിനെതിരെ പ്രചാരണം നടത്തിയ വാഷിംഗ്ടൺ ആസ്ഥാനമായ മുഴുവൻ അക്കാദമിക കേന്ദ്രങ്ങളുമായും ഖത്തർ നയതന്ത്ര സംഘങ്ങൾ നേരിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതായി ഖത്തർ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി അറിയിച്ചു. ഉപരോധ രാഷ്ട്രങ്ങളുടെ വാഗ്ദാനങ്ങളിലും ഇടനിലക്കാർ നടത്തിയ കള്ളപ്രചാരണങ്ങളിലും വിശ്വസിച്ച് ഖത്തറിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയ അമേരിക്കയിലെ ചില പ്രമുഖ അക്കാദമിക സ്ഥാപനങ്ങൾ തെറ്റുതിരുത്താൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സത്യത്തിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തി അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉപരോധ രാഷ്ട്രങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതായും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു.
ഗൾഫ് പ്രതിസന്ധി ഒരു വർഷം പിന്നിടുന്ന വേളയിൽ അൽജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. റമദാൻ ഹെൽത്ത് ടിപ്സ് പ്രസന്റഡ് ബൈ വ്രതശുദ്ധിയുടെ നിറവിൽ ആരോഗ്യപൂർണമായ നോമ്പുതുറ വിഭവങ്ങളുമായി ബിരിയാണി ഹട്ട് അൽ വക്ര ഖത്തർ. നോമ്പ് തുറക്കാനുള്ള ഇഫ്താർ ബുഫെ വെറും 25 റിയാലിന്. ഫ്രീ ഹോം ഡെലിവറിക്ക് വിളിക്കൂ 4464-1401 3366-8172. പകൽ മുഴുവൻ നീളുന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം എരിവ് കൂടിയതും എണ്ണമയമുള്ളതും മധുരമുപ്പ് എന്നിവ കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹനക്കേടിനും ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും. ജങ്ക് ഫുഡുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പലവ്യഞ്ജനങ്ങൾ വാങ്ങുമ്പോൾ പോഷക ഗുണങ്ങളെക്കുറിച്ചും ഗുണനിലവാരത്തെക്കുറിച്ചും ഓർമ്മയുണ്ടായിരിക്കണം. പാചകം ചെയ്യാതെ ഉപയോഗിക്കാവുന്നതും വറുത്ത് ഉപയോഗിക്കേണ്ടതുമായ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഏറ്റവും അധികം സംവിധാനങ്ങൾ ഒരുക്കിയ രാജ്യം ഖത്തറാണെന്ന് തൊഴിൽ സാമൂഹ്യകാര്യമന്ത്രി ഡോക്ടർ ഇസാ ബിൻ സാദൽ ജഫാലി അൽ നൊയേമി അഭിപ്രായപ്പെട്ടു. ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിലാളി യൂണിയന്റെ 107th വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന വിഷൻ 2030 പ്രകാരം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പരിഗണന അനുവദിക്കുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. അതേസമയം ഫലസ്തീൻ ജനതയുടെ കാര്യത്തിൽ രാജ്യാന്തര തൊഴിലാളി സംഘടനയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പുരുഷന്മാരും സ്ത്രീകളുമടക്കം അനേകായിരങ്ങൾക്ക് തൊഴിലെടുക്കാനും സ്വസ്ഥമായി ജീവിക്കാനുമുള്ള അവസരങ്ങൾ ഫലസ്തീനിൽ നിഷേധിക്കപ്പെടുകയാണെന്നും അൽ നൊയേമി ചൂണ്ടിക്കാട്ടി. ഖത്തറിനെതിരായ ഉപരോധം പച്ചയായ മനുഷ്യാവകാശ ലംഘനമാണെന്ന യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസ്താവനയെ ഇന്ന് രാവിലെ ചേർന്ന പ്രതിവാര ഷൂറാ കൗൺസിൽ സ്വാഗതം ചെയ്തു. ഖത്തറിനുമേലുള്ള അയൽ രാഷ്ട്രങ്ങളുടെ ഉപരോധത്തെ 21st നൂറ്റാണ്ടിലെ മനുഷ്യാവകാശ പ്രശ്നമായി വിലയിരുത്തിയ യൂറോപ്യൻ പാർലമെന്റിന്റെ നടപടി സ്വാഗതാർഹവും ഉൾക്കാഴ്ച നൽകുന്നതുമാണെന്ന് ഷൂറാ കൗൺസിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ധീരമായ നിലപാടെടുത്ത യൂറോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത പ്രസ്താവന വരുന്നാളുകളിൽ നീതിക്കായുള്ള ഖത്തറിന്റെ പോരാട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും ഷൂറാ കൗൺസിൽ പിന്നീട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഖത്തർ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ സിംഗപ്പൂർ ആഭ്യന്തരമന്ത്രി തിയോ ചി ഹീനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താനും പ്രതിരോധ ഗവേഷണ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും ഖത്തറും സിംഗപ്പൂരും തമ്മിൽ ധാരണയിലെത്തിയതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെ സിംഗപ്പൂരിലെത്തിയ അൽ അത്തിയ സിംഗപ്പൂർ പ്രതിരോധ മന്ത്രി ഡോക്ടർ ഹെൻ, വിദേശകാര്യമന്ത്രി എന്നിവരുമായും കൂടിക്കാഴ്ചകൾ നടത്തി. ഉപരോധം ഇനിയും നീണ്ടുപോയാൽ ഖത്തർ എയർവേസിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ധനസഹായം ആവശ്യപ്പെടുമെന്ന് ഖത്തർ എയർവേസ് സിഇഒ അക്ബറൽ ബാക്കർ അറിയിച്ചതായി ബ്രിട്ടനിലെ ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധികളൊന്നുമില്ലെങ്കിലും ഉപരോധം ഇനിയും നീണ്ടുപോയാൽ ഗവൺമെന്റിൽ നിന്നുള്ള സബ്സിഡി അടക്കം ആവശ്യപ്പെടാനാണ് ഖത്തർ എയർവേസിന്റെ തീരുമാനം. നിലവിലെ പ്രതിസന്ധി സമീപ ഭാവിയിലൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ കഴിഞ്ഞ ദിവസം മനാമയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. കാസർകോട് സ്വദേശി മംഗൽപാടി കുക്കാരിൽ മുഹമ്മദ് ബഷീർ ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ നിര്യാതനായി. 56 വയസ്സായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഒമാനിൽ സ്വന്തം പേരിൽ ഭൂസ്വത്തുക്കൾ വാങ്ങാൻ വിദേശികൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പരിഗണനയിലുള്ളതായി പാർപ്പിട മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഇൻ്റിഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകളിൽ മാത്രമാണ് ഇതിനുള്ള അനുമതിയുള്ളത്. പ്രത്യേകം നിശ്ചയിച്ച മറ്റു മേഖലകളിലും വൈകാതെ ഇതിനുള്ള അനുമതി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്.
നിലവിൽ സ്വന്തമായി വീടുള്ള ഒട്ടേറെ വിദേശികൾ ഒമാനിലുണ്ടെങ്കിലും ഭൂമിയിൽ ഉടമസ്ഥാവകാശം അനുവദിച്ചിരുന്നില്ല. കുവൈത്ത് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് പ്രതിനിധി സംഘം ഈ മാസം 24 ഇന്ത്യ സന്ദർശിക്കും. വിദേശ എഞ്ചിനീയർമാരുടെ ഇഖാമ പുതുക്കുന്നതിന് കുവൈത്ത് ഏർപ്പെടുത്തിയ നിബന്ധനകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് സംഘം ഇന്ത്യ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്ഥാനപതി ജീവാസാഗർ കുവൈത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇന്ത്യ സന്ദർശിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് വേണ്ടത്ര ഗുണമേന്മയില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയർമാർക്ക് കുവൈത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഗസ വിഷയത്തിൽ അമേരിക്ക കൊണ്ടുവന്ന കരട് പ്രമേയം UN രക്ഷാസമിതി തള്ളി. ഗസയിലെ അക്രമങ്ങൾക്ക് കാരണം ഫലസ്തീൻ വിമോചന സംഘടനയായ ഹമാസാണെന്ന അമേരിക്കയുടെ ആരോപണത്തിന് ഇത് തിരിച്ചടിയായി. ഫലസ്തീൻ ജനതയ്ക്ക് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കുവൈത്ത് കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 18 രൂപ 23 പൈസ. കാലാവസ്ഥ. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 42 ഡിഗ്രി, കുറഞ്ഞ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ തോത് 34%. കാറ്റിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 14 കിലോമീറ്റർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക www.pressfornews.live. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു.